മിമിക്രി വേദികളിൽ നിന്ന് മലയാളത്തിന്റെ സൂപ്പർ താര പദവിയിലേക്ക് സ്വപ്ന തുല്യമായ വേഗത്തിൽ പറന്നുയർന്ന നടനാണ് ദിലീപ്. അതേ വേഗത്തിൽ തന്നെ സ്വന്തം സഹപ്രവർത്തകയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി. വില്ലൻ പരിവേഷണമാണ് ജയിലിലേക്ക് നടന്നു നീങ്ങുകയാണ് ഈ ജനപ്രിയ നായകൻ. ഇപ്പോൾ കലാഭവന്റെ മിമിക്രി വേദികളിലായിരുന്നു ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിന്റെ കലാജീവിതത്തിന്റെ തുടക്കം. പിന്നീട് കമലിന്റെ സംവിധാന സഹായിയായി, അതുകഴിഞ്ഞ് സിനിമയിൽ ചെറുവേഷങ്ങൾ ചെയ്തു. കമലിന്റെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ ആയിരുന്നു ആദ്യ ചിത്രം. സുന്ദർദാസിന്റെ സല്ലാപത്തിലൂടെ നായക നിരയിലേക്ക് ഉയർന്നത്. ഇതേ ചിത്രത്തിലൂടെ നായക പദവിയിലേക്ക് ഉയർന്ന മഞ്ജു പിന്നീട് ജീവിതസഖിയായി. അത് കഴിഞ്ഞ് തമ്മിൽ പിരിഞ്ഞതും ചരിത്രം. ഇതിനുശേഷം ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല ദിലീപിന്. കോമഡിയായിരുന്നു പ്രധാന ആയുധം. ഒരേപോലുള്ള എണ്ണമറ്റ വേഷങ്ങളിലൂടെ മോഹൻലാലും മമ്മൂട്ടിയും പതിറ്റാണ്ടുകളായി കൈയടക്കി വെച്ച സിംഹാസനം ഏറെക്കുറെ അനായാസമായി തന്നെ ദിലീപ് പിടിച്ചെടുത്തു. തുടരെ തുടരെ സൂപ്പർ ഹിറ്റുകൾ പിറന്നതോടെ ദിലീപിന്റെ മറ്റൊരു വേഷത്തിനാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത്. നിർമ്മാതാവായ ദിലീപ് മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറി. അമ്മ എന്ന താരസംഘടനയുടെ രചനാവ് നിറച്ചുകൊടുത്ത 2020 എന്ന മൾട്ടി സ്റ്റാർ സൂപ്പർ ഹിറ്റ് ചിത്രം നിർമ്മിച്ചതും ദിലീപ് തന്നെ. ഇതോടെ മലയാള സിനിമ ഏതാണ്ട് ദിലീപിന്റെ കൈപ്പിടിയിലായി. കഴിഞ്ഞ വർഷം അവസാനം തിയേറ്റർ ഉടമകളുടെ സമരം പൊളിച്ചതോടെയാണ് ദിലീപിന്റെ കരുത്ത് മലയാള സിനിമ അറിഞ്ഞത്. തിയേറ്റർ ഉടമകളുടെ ഒരു ബദൽ സംഘടന തുടങ്ങിയതോടെ ലിബർട്ടി ബഷീർ നേതൃത്വം കൊടുത്ത സംഘടനയുടെ ശക്തി ചോർന്നു. ഇങ്ങനെ മലയാളത്തിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നടി ആക്രമിക്കപ്പെടുന്നതും ദിലീപിന് നേരെ അന്വേഷണത്തിന്റെ കുന്തമുന നീണ്ടതും. ഇപ്പോൾ അറസ്റ്റിലായതും രാമലീല എന്ന ബിഗ് ബജറ്റ് ചിത്രം റിലീസിന് ഒരുങ്ങി നിൽക്കുകയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. കേസ് അന്വേഷണം മുറുകിയതോടെ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കുകയാണുണ്ടായത്. ചിത്രങ്ങൾ തിയേറ്ററിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ സംഭവവാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വെൽക്കം ടു സെൻട്രൽ ജീൽ, ജോർജേട്ടൻസ് പുരം തുടങ്ങിയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാതെയാണ് മടങ്ങിയത്. ഒടുവിൽ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കും പോലെ അറം പറ്റുന്നതായി അറസ്റ്റും. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.